കണിച്ചാർ സ്വദേശിയായ ലോറി ഡ്രൈവർ ജിൻഡോയെ കൊലപ്പെടുത്തിയ സ്ഥലമാണിത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടത്തിന് മുന്നിൽ ഇവിടെയുള്ള സ്വാതന്ത്ര്യ സുവർണ ജൂബിലി സ്മാരകത്തിന് മുന്നിലാണ് ജിൻഡോ രക്തം വാർന്ന് മരിച്ചത്. ഈ സംഭവത്തിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കണ്ണൂർ ടൗൺ പോലീസിന് കഴിഞ്ഞു. ഈ പ്രതികളെ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുകയാണ് പോലീസ്. പിടിയിലായ ഈ രണ്ട് പ്രതികളും കണ്ണൂർ സ്വദേശികളല്ല, ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വന്ന് തമ്പടിക്കുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾക്കെതിരെ നേരത്തെയും കേസെടുത്തിരുന്നു. ഒരാൾ 4 മാസം ജയിലിൽ കഴിഞ്ഞയാളുമാണ്. ഇത്തരം സംഘങ്ങളെ അടിച്ചമർത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടർന്നും ഉണ്ടാകും എന്നാണ് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ പറയുന്നത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിലെ പ്രതികളാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രണ്ടുപേരും മുൻ കേസുകളിൽ പ്രതികളാണ്. കവർച്ചാശ്രമത്തിനിടെ അവർക്ക് ആക്രമണം നടത്തുകയും അതിനെ തുടർന്ന് മരണം സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ നിലവിൽ കണ്ണൂർ സ്വദേശികളല്ല. കണ്ണൂരിൽ നിന്ന് മറ്റു ജില്ലയിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഇവിടെ എത്തി ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് ക്രിമിനൽ ഒഫൻസിൽ പെടുന്നവരാണ്. രണ്ടുപേരും ഒരുപാട് തവണ ജയിലുകളിലും 6-7 കേസുകളിലെ പ്രതികളൊക്കെയാണ്. അപ്പോൾ ഒരു ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി അൽത്താഫ് എന്ന് പറയുന്ന ആൾ 4 മാസം മുൻപെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 10 മാസ കാലയളവിനിടയിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പരിധിയിൽ ക്രിമിനൽ ഒഫൻസിൽ ഇടപെടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടികളാണ് കണ്ണൂർ ടൗൺ പോലീസിൻ്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറുടെയും കണ്ണൂർ എ സി പിയുടെയും നിർദ്ദേശപ്രകാരം ക്രിമിനൽ ഒഫൻസിൽ പെടുന്ന ആളുകളെ ശക്തമായ നടപടിയിലൂടെയാണ് ജയിലിനകത്തേക്ക് പോകുന്നത്. അതിനെ തുടർന്ന് കാപ്പ ഉൾപ്പെടെ ഗുണ്ട ആക്ട് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളിലായി കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ഒക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞു വരികയാണ്. ശക്തമായ നടപടികളാണ് പോലീസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 മാസ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ടൗൺ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ 10 മാസ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 36 കേസുകളിൽ 1-2 കേസുകളിൽ ഉൾപ്പെടെ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളിലും പ്രതികളെ മണിക്കൂറുകൾക്കകം തന്നെ പിടിക്കാൻ കണ്ണൂർ ടൗൺ പോലീസിന് സാധിച്ചിട്ടുണ്ട്. നഗരത്തിൽ ഇങ്ങനെ ചോരയിൽ കുളിച്ച് ഒരാൾ കിടക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞയുടൻ തന്നെ പോലീസ് ആംബുലൻസ് വരുത്തി. ഹാരിസ് വാഴയിൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എത്തി ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയും ആംബുലൻസിൽ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അന്ന് ഞങ്ങൾ ഈ പട്ടാബുക്കിൽ ഒപ്പിടാൻ വേണ്ടി ഒരു 2:10 KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മൾ പോയി. അവിടുന്ന് KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒരു ചായ കുടിക്കുന്ന സമയത്താണ് ടൗൺ സ്റ്റേഷനിൽ ജി ഡി ചാർജ് ഷൈൻരാജ് എന്നെ വിളിക്കുന്നത്. ഉടനെ ഒരാൾ ഇവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ ആ സമയത്തെ തന്നെ ഇവൻ ഷൈൻരാജ് ജി ഡി ചാർജ് ഫയർഫോഴ്സ് ആംബുലൻസിന് വിളിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഉടനെ ഞാൻ ജീപ്പുമായിട്ട് ഇവിടെ വന്നു. ഞാൻ വന്ന് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കന്നെ ആംബുലൻസ് വന്നു. ഉടനെ ആംബുലൻസിലേക്ക് കയറ്റി ഇത് ഈ പരിക്ക് പറ്റിയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട്. പക്ഷേ ജീവനുണ്ടായിരുന്നു, അപ്പോൾ ചെറിയ ജീവനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത് എങ്ങനെ സംഭവിച്ചത് നമ്മൾ ആ സമയത്ത് നമുക്ക് മനസ്സിലായില്ലായിരുന്നു. ഉടനെ ഈ ബ്ലഡ് ഈ ഇവിടുന്ന് അവിടം വരെ ബ്ലഡ് കണ്ടപ്പോഴേ ഈ ഇത് ഞങ്ങൾ നോക്കാതെ ഈ ഇവരെ ആംബുലൻസിൻ്റെ കൂടെ ഞാൻ പോകാതെ ഈ പ്രതി ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അന്വേഷണം നടത്തുമായിരുന്നു. അപ്പോൾ അതില്ലാന്ന് എനിക്ക് മനസ്സിലായത് ലോറി ഡ്രൈവറാണ്, ഇയാൾക്ക് കുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുത്ത് കിട്ടിയാളെ പിടിക്കാനുള്ള പരക്കം വശമായിരുന്നു രാവിലെ വരെ. കണ്ണൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെയും പിടിച്ചുപറിക്കാരുടെയും താവളമാണെന്ന ആരോപണം പാടെ തള്ളുകയാണ് പോലീസ്. അത്തരത്തിലുള്ള ഒരു കാര്യവും
കണ്ണൂർ നഗരത്തിൽ നടക്കില്ല നടക്കുകയുമില്ല എന്നാണ് ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ വ്യക്തമാക്കുന്നത്. ഇത്തരം ഛിദ്രശക്തികൾക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും എ സി പി ടി കെ രത്നകുമാറും നൽകിയിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ കണ്ണൂർ നഗരം അരിച്ചു പെറുക്കിയുള്ള ഒരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സാമൂഹ്യവിരുദ്ധരെ പിടിച്ചുപറി സംഘങ്ങളെ അടിച്ചമർത്താൻ പോലീസ് ഇനി എന്ത് നടപടികളാണ് സ്വീകരിക്കുക? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻമാരായ ബിജു അഴിക്കോടിനും യദു കണ്ണപുരത്തിനുമൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.